ന്യൂസിലാന്റിനെ ഏകദിനത്തിലും ടി ട്വന്റിയിലും പരാജയപ്പെടുത്തിയ ടീം ഇന്ത്യയുടെ അടുത്ത എതിരാളി ശക്തരായ ഓസ്ട്രേലിയയാണ്. ഓസീസുമായി 4 ടെസ്റ്റുകളിലാണ് ഇന്ത്യ ഏറ്റുമുട്ടുക. BGT അഥവാ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നറിയപ്പെടുന്ന കിരീടത്തിനു വേണ്ടിയാണ് ഇരു കൂട്ടരും പരസ്പരം കൊമ്പുകോർക്കുക. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആരംഭിക്കുന്നത് February 9 മഹാരാഷ്ട്രയിലെ വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ഈ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് ഇരു ടീമുകളും. ഇത്തവണ 4 ടെസ്റ്റ് അടങ്ങിയ പരമ്പര വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് മുന്നേറാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വെറും വാശിയും നിറഞ്ഞ പോരാട്ടമായിരിക്കും വരുന്ന ക്രിക്കറ്റ് പരമ്പര ആരാധകർക്ക് സമ്മാനിക്കുക. പരമ്പരയിലെ ആദ്യ 2 ടെസ്റ്റിനാവശ്യമായ ടീമിനെ നേരത്തെ തന്നെ BCCI പ്രഖ്യാപിച്ചിരുന്നു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയം ശ്രേയസ് അയ്യർ പരിക്കേറ്റ് പുറത്തായതും ജസ്പ്രീത് ബുംറ പരിക്കുമൂലം ടീമിൽ ഇടം പിടിക്കാത്തതുമെല്ലാം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഈ പരമ്പരയിൽ ഇന്ത്യ ഏറ്റവുമധികം മിസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു താരത്തെയായിരിക്കും. അത് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ഒന്നുമല്ല, ഋഷഭ് പന്ത് തന്നെയാണ് ആ താരം. ഓസീസിനെതിരായ സമീപകാലത്തെ ഏത് ടെസ്റ്റ് വിജയം എടുത്തു നോക്കിയാലും പന്തിന്റെ അസാമാന്യമായ ബാറ്റിംഗ് പ്രകടനം അതിലുണ്ടായിരിക്കും. എന്നാൽ കഴിഞ്ഞ ഡിസംബർ മാസം അവസാനത്തോടെ കാർ ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ താരം ഏറെക്കാലമായി ഇന്ത്യൻ ടീമിന് പുറത്തായിരിക്കും. വരുന്ന ടെസ്റ്റ് പരമ്പരയും ഏകദിന വേൾഡ് കപ്പുമെല്ലാം തന്നെ താരത്തിന് നഷ്ടമായേക്കും. ഓസീസിനെതിരെ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു പന്ത് എന്ന് നിസ്സംശയം പറയാം. അതിന് കാരണം അവർക്കെതിരെ താരം അടിച്ചുകൂട്ടിയിരിക്കുന്ന ബാറ്റിംഗ് റെക്കോർഡ് തന്നെയാണ്. ഓസീസിനെതിരെ ഇതുവരെ കളിച്ച 7 ടെസ്റ്റിൽ 624 റൺസാണ് താരം നേടിയത്. 62.40 എന്ന ഗംഭീര ആവറേജിലായിരുന്നു താരത്തിന്റെ ബാറ്റിംഗ്. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടിയ താരത്തിന്റെ ഉയർന്ന സ്കോർ പുറത്താവാതെ നേടിയ 159 റൺസിന്റെ ഇന്നിംഗ്സ് ആണ്. ഇത്തവണ ടീമിലുണ്ടായിരുന്നെങ്കിൽ എല്ലാ കളിയിലും തന്നെ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി പന്ത് പ്ലേയിംഗ് 11 ഇടം പിടിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യ ഏറെ ബുദ്ധിമുട്ടാൻ പോകുന്നതും പന്തിന് ഒരു പകരക്കാരനെ കണ്ടെത്താനായിരിക്കും. എത്രയും വേഗം തന്നെ പന്തിന് സുഖം പ്രാപിച്ച് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്ന് കരുതാം.